ഏത് ആഘോഷമാണെങ്കിലും അരി ഏ പി കെയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതു രുചി. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെയും അശമന്നൂർ പഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷം. പെർമിറ്റിന് അനുസൃതമായ രീതിയിലല്ല മണ്ണെടുപ്പ് എന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിൻ്റെ സ്റ്റോപ്പ് മെമ്മോ മറികടന്നാണ് കോടതി അനുമതിയുമായി മണ്ണ് മാഫിയ വന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. രണ്ട് പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ കിടക്കുന്ന വിവാദ ഭൂമിയോട് ചേർന്ന് അശമന്നൂർ പഞ്ചായത്തിലെ 8 വാർഡിലാണ് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 22 സെന്റിനാണ് കട്ടിംഗ് പെർമിറ്റ് നൽകിയിട്ടുള്ളത്. കോടതി ഉത്തരവുമായി വില്ലേജ് ഓഫീസറും കോടതിയിൽ നിന്ന് ആളും എത്തിയെങ്കിലും കോടതി ഉത്തരവ് നടപ്പിലാക്കുവാൻ പോലീസിന് ബുദ്ധിമുട്ടേണ്ടി വന്നു. തർക്കഭൂമിയിൽ മണ്ണു മാഫിയ സംഘങ്ങളും നാട്ടുകാരും പോലീസും തമ്മിൽ വലിയ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി. ഇവിടെ ഈ മണ്ണടിക്കുന്ന ആളുകൾ വന്ന് കുത്തിവെക്കരുത്. 2 കിലോമീറ്റർ ഞങ്ങൾ കാണിച്ചു തുടർന്ന് ജനപ്രതിനിധികൾ ഇടപെട്ട് ജനങ്ങളെ ശാന്തരാക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് സംഘർഷമുണ്ടായതാണ്. പരിസരവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ മറികടന്നാണ് മണ്ണ് മാഫിയ കോടതിയുടെ അനുമതി വാങ്ങിയത്. മണ്ണെടുക്കാൻ അനുമതി ലഭിച്ചിരുന്ന ഭൂമി കൃത്യമായി അളന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം മണ്ണെടുത്താൽ മതിയെന്നാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നിലപാട്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM സലീം, അശമന്നൂർ പഞ്ചായത്തിലെ 8 വാർഡ് മെമ്പർ അജാസ് യൂസഫ്, 9 വാർഡ് മെമ്പർ ജമാൽ എന്നീ പ്രതിനിധികൾ നാട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നു. NLA ന്യൂസ് കോതമംഗലം. വാർത്താദിനത്തിൽ ഒരിടവേള കൂടി. ഏത് ആഘോഷമാണെങ്കിലും അരി ഏ പി കെയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതു രുചി.